നമസ്കാരം. കവി സംവാദഹ എന്ന ഒരു വിഷയത്തെയാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പ്രതിഭാധനരായിട്ടുള്ള കവികൾക്ക് തമ്മിലുണ്ടാകുന്ന ആശയ സാദൃശ്യമാണ് കവി സംവാദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു കവിക്ക് ഈ പ്രപഞ്ചത്തിലുള്ളതിലെ എന്തിനേയും മനോഹരമായി ചിത്രീകരിക്കാൻ സാധിക്കും പ്രതിഭാധനനാണെങ്കിൽ. ദൃഷ്ടപൂർവ അപിഹ്യർത്ഥാഹ കാവ്യേ രസപരിഗ്രഹാത് സർവേ നവായിവ ആഭാന്തി മധുമാസ ഇവ ദ്രുമാഹ എന്ന് ആനന്ദവർദ്ധനാചാര്യർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ദ്വിത്രാവ പഞ്ചഷാവ എന്നാണ് ആനന്ദവർദ്ധനാചാര്യരുടെ മതത്തിൽ കവികൾ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മാക്സിമം പോയാൽ അഞ്ചോ ഉള്ളൂ പ്രധാനമായിട്ടുള്ള പ്രതിഭാധനരായിട്ടുള്ള കവികൾ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കവികൾക്ക് തമ്മിലും ആശയ സാദൃശ്യം കാണാവുന്നതാണ്. അതിനെക്കുറിച്ചുള്ള ചില പരാമർശമാണ് ഈ കവി സംവാദ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അദ്ദേഹം പറയുന്നു, സംവാദസ്തു ഭവന്ത്യേവ ബാഹുല്യേന സുമേധസാം സ്ഥിതം ഹേതത് സംവാദിന്യോ മേധാവിനാം ബുദ്ധയ കിന്തു നൈകരൂപതയാ സർവേ തേ മന്തവ്യാ വിപശ്ചിതാഃ. സംവാദാസ്തു ഭവന്ത്യേവ ബാഹുല്യേന സുമേധസാം സുമേധസാം തു ബാഹുല്യേന സംവാദാഃ ഭവന്ത്യേവ മേധാവിനാം ബുദ്ധയഃ സംവാദിന്യഃ ഹി ഏതത് സ്ഥിതം കിന്തു വിപശ്ചിതാ തേ സർവേ ഏകരൂപതയാ ന മന്തവ്യ. അപ്പോൾ ബുദ്ധിമാന്മാർക്ക് ധാരാളമായി ആശയതുല്യത സംഭവിക്കാറുണ്ട്. ബുദ്ധിമാന്മാരുടെ ബുദ്ധികൾക്ക് സാദൃശ്യമുണ്ട് എന്നത് സത്യം തന്നെയാണ്. എന്നാൽ പണ്ഡിതന്മാർ അതിനെയെല്ലാം ഏകരൂപമായി പരിഗണിക്കരുത്, അതിനെയെല്ലാം തിരസ്കരിക്കരുത് എന്ന് ആനന്ദവർദ്ധനാചാര്യർ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ സംവാദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിന് അദ്ദേഹം ഇങ്ങനെ പറയുന്നു, സംവാദോ ഹി അന്യസാദൃശ്യം തത് പുനഃ പ്രതിബിംബവത് ആലേഖ്യാകാരവത് തുല്യദേഹി വച്ച ശരീരിണം. സംവാദ ഹി അന്യസാദൃശ്യം തത് പുനഃ ശരീരിണാം പ്രതിബിംബവത് ആലേഖ്യാകാരവത് തുല്യദേഹിവത് ച. അപ്പോൾ സംവാദം എന്ന് പറയുന്നത് മറ്റൊന്നിനോടുള്ള ആശയ സാദൃശ്യമാണ്. അതാകട്ടെ ശരീരികൾക്ക് പ്രതിബിംബം എന്നതുപോലെയും ചിത്രത്തിലെ ആകൃതി പോലെയും ഛായയുള്ള മറ്റൊരാളെ എന്ന പോലെയും ആണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിൽ ഒന്നാമത്തേത് പ്രതിബിംബം എന്ന പേരോടുകൂടിയാണ് അറിയപ്പെടുന്നത്. എന്താണ് ഈ പ്രതിബിംബം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? തത്ര പൂർവമന്യാത്മാ തുച്ഛാത്മാ തദനന്തരം തൃതീയം തു പ്രസിദ്ധാത്മാ നാന്യസാമ്യം ത്യജേത് കവി. തത്ര പൂർവമന്യാത്മാ എന്ന് പറഞ്ഞതുകൊണ്ട് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബം എങ്ങനെയാണോ ജീവനില്ലാതെ നിൽക്കുന്നത് അതുപോലെയുള്ള അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു പരാമർശം നടത്തിയത്. അപ്പോൾ സ്വന്തമായി ഒരു രൂപം ഇല്ലാത്തതുകൊണ്ട് ഈ പ്രതിബിംബത്തെ ബുദ്ധിമാന്മാർ തിരസ്കരിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തേത് ആലേഖ്യം എന്ന പേരോടുകൂടിയതാണ്. ഈ ആലേഖ്യം എന്നതിന് മറ്റൊരു ശരീരം ഇതിന് ഉണ്ടെങ്കിലും ജീവനില്ലാത്തതുകൊണ്ട് അവയെ തിരസ്കരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് തുച്ഛ ആത്മാ തദനന്തരം എന്ന് രണ്ടാമത്തെ വിഭാഗത്തെ തുച്ഛമായ ആത്മാവ് ആത്മാവ് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആത്മാവ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ ശക്തി ഇല്ലാത്തതുകൊണ്ട് അതിനെ തിരസ്കരിക്കേണ്ടതാണ് എന്ന് സാരം. മൂന്നാമത്തേത് തുല്യദേഹി ആയിട്ടുള്ള തുല്യദേഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൻ്റെ സാദൃശ്യത്താൽ മറ്റൊന്നിന് തുല്യദേഹിത്വമുണ്ട്, അതിന് കമനീയമായ ഒരു ശരീരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ രണ്ടും ഒന്നാണെന്ന് തോന്നുന്നു എങ്കിലും അവയ്ക്ക് രണ്ടിനും വ്യത്യസ്തമായ ആത്മാവുള്ളതുകൊണ്ട് എന്ന അർത്ഥത്തിലാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ബുദ്ധിമാന്മാർ ഈ മൂന്നാമത്തേതായ തുല്യദേഹിയെ ഉപേക്ഷിക്കരുത് എന്നതാണ്. തൃതീയം തു പ്രസിദ്ധാത്മാ അന്യസാമ്യം കവി
നത്യജേത്. അപ്പോൾ ഒരു കവിയെ സംബന്ധിച്ച് ഏതു കാര്യത്തെയും തൻ്റെ പ്രതിഭാവിശേഷം കൊണ്ട്, പ്രതിപാദന ശൈലി കൊണ്ടും മറ്റൊരാത്മാവിനെ ഉണ്ടാക്കാൻ സാധിക്കുന്നു എങ്കിൽ ആ കാവ്യം ലോകോത്തരമായി നിലനിൽക്കുക തന്നെ ചെയ്യും. തൻ്റെ പ്രതിഭാവിശേഷം കൊണ്ട് ഒരേ കാര്യത്തെയാണ് രണ്ട് കവികൾ പറയുന്നതെങ്കിലും അതിന് വ്യത്യസ്തമായ ആത്മാവ് ഉള്ള രീതിയിൽ തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്നതുകൊണ്ട് ബുദ്ധിമാന്മാർ അത്തരത്തിലുള്ള കാവ്യങ്ങളെ ഉപേക്ഷിതവ്യം എന്നതാണ്. ഉപ ഈക്ഷിതവ്യം, അടുത്ത് വന്ന് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്, അവയെ തിരസ്കരിക്കേണ്ടതില്ല എന്ന് ആനന്ദവർദ്ധനാചാര്യർ പറയുന്നു. നന്ദി.